ഹായ്, ഇന്ന് അരിയുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒരു കപ്പ് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്, അത് ബ്രൗൺ റൈസ്. അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല കളർ കിട്ടും അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ. പിന്നെ ശർക്കര, ഇത് പൊടിച്ച ശർക്കരയാണ്, അത് 2.5 കപ്പ്. കോക്കനട്ട്, അതായത് തേങ്ങ ചിരകിയത് 2.5 കപ്പ്. ഏലക്കായ പൊടിച്ചത് 1 ടീസ്പൂൺ. ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ. പിന്നെ 2-3 പിഞ്ച് ഉപ്പും. അത്രയാണ് ഇതിന് വേണ്ട. ഒരു പാൻ വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് 1 കപ്പ് റൈസ്, എന്നിട്ട് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് എല്ലാം പൊട്ടി വരണം, അതുവരെ വറുക്കണം. ഇത് നന്നായി വറുത്ത് കൊടുക്കാം. ചെറിയ 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 നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ മുഴുവനായിട്ട് പൊട്ടി വരണം. ഇത് നിർത്താതെ ഇളക്കി കൊടുക്കണം. ഓൾമോസ്റ്റ് എല്ലാം വറുത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടെ ഇരിക്കും ഉണ്ടാകുമ്പോൾ മീഡിയത്തിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതെല്ലാം വറുത്ത് വരും. ഇതെല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്യാൻ പോകുന്നത്, കരിയാതെ നോക്കി വേണം. അതുകൊണ്ടാണ് എപ്പോഴും ഇളക്കി കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പം ഇതെല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്നും ഇങ്ങനെ കടിച്ചു നോക്കിയാലും അത് അറിയാൻ പറ്റും ഇങ്ങനെ മുഴുവനായിട്ട് വറുത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇത് മുഴുവനായിട്ട് വറുത്ത് വന്നത്, ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി കാണിക്കുന്ന കാരണമാണ് പെട്ടെന്ന് വറുത്ത് വന്നത്. ഒരു 10 മിനിറ്റ് എടുത്തിട്ടുള്ള ശരിക്കും വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് തരി ഇങ്ങനെയായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആക്കാൻ പാടില്ല, പക്ഷെ തരി വേണം. അങ്ങനെയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതൊന്ന് ചൂടാറിക്കാം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ. അതേ തവയിലേക്ക് തന്നെ നമുക്ക് ഈ തേങ്ങയുടെ ഈർപ്പമൊന്ന്, ഇപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുകയാണെങ്കിൽ, വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് എടുത്തു വയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ തേങ്ങയുടെ ഈർപ്പമൊന്ന് കുറച്ച് കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ഞാനിപ്പോൾ ഫ്രോസൺ തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുറച്ചൊന്ന് ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഒരു 5-8 മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട്, നമുക്കത് ഓഫ് ചെയ്യാം. പൊടിച്ച് വെച്ച അരിപ്പൊടി നോക്കാം. അത് ഇങ്ങനെ കുറച്ച് തരിയായിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്, നല്ല ഫൈൻ പൊടിയല്ല. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. ഇങ്ങനെ എല്ലാം മുഴുവനായിട്ട് ഒന്ന് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് വരണം. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക വേണ്ടു, തേങ്ങ ഒന്നൊന്ന് പൊടിയാൻ വേണ്ടി. ഇത് ഞാനിങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവന്നതാണ്. അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച ശർക്കരയിടാം. ഇത് 2.5 കപ്പാണ്. അതുമിട്ട് പിന്നെ 1/2 ടീസ്പൂൺ. ഇതൊക്കെ നമുക്ക് ഷുഗർ, ഇപ്പം ശർക്കരയാണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത്ര വേണമെങ്കിൽ ആക്കാം. ഇത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. തേങ്ങയാണെങ്കിലും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ പൊടിച്ചതും ജീരകം പൊടിച്ചതും അതും കൂടെ ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടെ നമ്മൾ കൈയോടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതങ്ങനെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റുമാണ്, ഏലക്കായയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ഇതായിട്ട്. ഇതെങ്ങനെയാണ്, ഇത് നമുക്ക് എങ്ങനെ എല്ലാം
ബോളുകളും ആക്കിയിട്ട് തിരിച്ചു വരാം. ഇങ്ങനെ എല്ലാ ബോൾ ഇത് മുഴുവൻ ബോളാക്കിയിട്ട് തിരിച്ചു വരാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള അരിയുണ്ട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് 12 എണ്ണം ഈ സൈസിലുള്ള 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.